ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതിനിടയിലാണ് ഇന്നലെ ഇപ്പോൾ ശ്രീ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ശ്രീ രഞ്ജിത്തിനെ കുറിച്ച് ഒരു യുവതി തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ടായത് അപ്പോൾ ഞാൻ ഞാനിതിനു മുമ്പ് തന്നെ ശ്രീ രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചൊരു വ്യക്തിയാണ് കാരണം കോഴിക്കോട് നടക്കുന്ന കോഴിക്കോട് ടൗൺ ഹാളിൽ നടന്ന ഒരു ചടങ്ങിൽ ഞാൻ അദ്ദേഹം ഉദ്ഘാടകനും ഞാൻ അതിഥിയുമായിട്ടുള്ള ഒരു ചടങ്ങിൽ അദ്ദേഹം വളരെ മോശമായി കുടിച്ച് ലക്ക് കെട്ട് വന്നിരുന്നു അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പ്രതികരിച്ചിരുന്നു കാരണം ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്നത് വളരെ സവിശേഷപ്പെട്ട ഒരു പദവി അവിടെ ഇരിക്കുന്ന ഒരു ചെയർമാൻ എന്ന് പറയുന്നത് അത്രയും സുവിശേഷപ്പെട്ട പദവിയാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ കാരണം ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഷാജി എൻ കരുണിനെ പോലെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ഇരുന്ന സ്ഥലമാണ് ആ സ്ഥലത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു പൊതുവേദിയിൽ മദ്യപിച്ച് ലക്ക് കെട്ട് വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ എന്ന എഴുത്തുകാരി അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം സിനിമയിലെ അതിജീവിതയെ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായ സമയത്ത് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാനടക്കമുള്ള കേരളത്തിലെ സ്ത്രീകൾ അവരെ അദ്ദേഹത്തെ ഒരുപാട് കൂടി ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഞാൻ ഒരു എഴുത്തുകാരിയായും പ്രസാധകയായും നിലനിൽക്കുമ്പം എനിക്കുണ്ടായ ബുദ്ധിമുട്ട് വി ആർ സുധീഷ് എന്ന് പറയുന്ന എഴുത്തുകാരനെതിരെ ഞാൻ പ്രതികരിക്കുകയും നിയമപരമായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരാളാണ് ആ വ്യക്തിയെ പലരും ചടങ്ങുകളിൽ നിന്ന് ഈ വിഷയത്തോടനുബന്ധിച്ച് മാറ്റി നിർത്തുമ്പോഴും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ശ്രീ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമിയുടെ തന്നെ ചടങ്ങിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കുകയും പല രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുള്ളതായിട്ട് എനിക്കറിയാം അപ്പം ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിട്ടുണ്ടായിരുന്നത് കാരണം അന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന അദ്ദേഹം വേട്ടക്കാർക്കൊപ്പം എങ്ങനെ നിൽക്കുന്നു ആലോചിച്ചിട്ടാണ് ഇന്നലെ ഈ യുവതിയുടെ തുറന്നു പറച്ചിലുകൾ ഉണ്ടായപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം വേട്ടക്കാർക്കൊപ്പമല്ല അദ്ദേഹവും ഒരു വേട്ടക്കാരനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതേക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇന്നിപ്പം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അതൊരു പിന്നെ ഒരു കലാകാരനെ അനുസ്മരിച്ച് മരി മരണമടഞ്ഞു പോയൊരു കലാകാരനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ഇവിടെ കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് പ്രഗത്ഭരായ ഒരു വ്യക്തികൾക്ക് അവാർഡുകൾ നൽകാറുണ്ട് അന്ന് ആ വർഷം ഞങ്ങൾ കൊടുത്തതും ശ്രീ മാമുക്കോയക്കാണ് അവാർഡ് കൊടുത്തത് ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനാണ് ശ്രീരഞ്ജിത്ത് അന്ന് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അത്തരം ഒരു പൊതുച്ചടങ്ങിൽ പോലും ഒരു ബോധമില്ലാതെ വരുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും ആ സ്ഥാനത്തിരിക്കാൻ യോഗ്യനല്ല എന്ന് എന്ന് തന്നെയാണ് ഞാൻ അന്ന് പരാമർശിച്ചിട്ടുള്ളത് അദ്ദേഹം മദ്യപിച്ചിട്ടിരിക്കുന്നത് തന്നെ നമുക്ക് ബുദ്ധിമുട്ടാണ് നമ്മളൊരു വേദിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരാൾ കള്ളുടിച്ച് വന്ന് രഞ്ജിത്തായതുകൊണ്ടാണ് അന്ന് അവിടെ ഇരുത്തിയിട്ടുണ്ടാവുക എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേറൊരു വ്യക്തിയാണ് മദ്യപിച്ചു വരുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിറക്കി വിടൂല്ലേ ശ്രീ രഞ്ജിത്തിന് ആളുകൾ നൽകുന്ന ബഹുമാനം ചലച്ചിത്ര അക്കാദമിക്ക് ആളുകൾ നൽകുന്ന ബഹുമാനം അതിന്റെ ചെയർമാൻ എന്ന വ്യക്തിക്ക് നൽകുന്ന ബഹുമാനമുണ്ട് ആ ബഹുമാനം അനുസരിച്ചിട്ടാണ് അദ്ദേഹം അവിടെ ഇരുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ അധികാരവും പണവും പ്രശസ്തിയുമാണ് മദ്യപിച്ചു വന്നാലും അദ്ദേഹം സ്വീകരിക്കപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ബുദ്ധിമുട്ടായിരുന്നു ആ ബുദ്ധിമുട്ട് ഞാൻ പങ്കുവച്ചിട്ടുമുണ്ട് അപ്പം തന്നെ പ്രതികരിച്ചിട്ടുമുണ്ട് കാരണം അന്ന് എന്താ പറയാ ഇന്നിപ്പൊ ഇന്നലെ ആ സ്ത്രീ തുറന്നു പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട് മദ്യപിക്കാൻ പ്രേരിപ്പിച്ചു അവരുടെ ശരീരഭാഗങ്ങളിൽ അവരുടെ അനുവാദമില്ലാതെ തൊട്ടു എന്നിട്ട് അദ്ദേഹം ആ സ്ത്രീ തിരിച്ചു ഉണ്ടായത് പിറ്റേന്ന് നിങ്ങൾ ആലോചിക്കേണ്ടത് ഒരു സംവിധായകൻ മാത്രമല്ല അദ്ദേഹം അദ്ദേഹം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള കേരളത്തെ നമ്മൾ വലിയ സാംസ്കാരിക നഗരം എന്നൊക്കെ വിശേഷിപ്പിച്ചിട്ട് ഒരു അന്യഭാഷയിലുള്ള ഒരു യുവതിയോട് പോലും ഇത്രയും മോശമായി പെരുമാറി അവരവിടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടാവും മലയാളികൾ മുഴുവൻ ആഭാസന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല മൊത്തം മലയാളികളെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്നിട്ടും ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എന്ന് പറയുന്നത് അവർ പരാതി നൽകട്ടെ എന്നാണ് ഇവിടെ ഇന്ത്യൻ നിയമ വ്യവസ്ഥ പ്രകാരം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ അവര് മോശപ്പെട്ട അവസ്ഥയിൽ കടന്നു പോകുന്നത് തുറന്നു പറഞ്ഞാൽ സ്വമേധയാ കേസെടുക്കാനുള്ള വകുപ്പുണ്ട് ഇവിടെ ആ സ്ഥലത്തു നിന്നാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറയുന്നത് അവർ കേസ് കൊടുക്കട്ടെ രഞ്ജിത്ത് പ്രഗൽഭനാണെന്ന് രഞ്ജിത്ത് പ്രഗൽഭനല്ല എന്നൊന്നും ആരും പറയുന്നില്ല പക്ഷെ ഇവിടെയുള്ള സ്ത്രീകളുടെ നെഞ്ചത്ത് കയറാനുള്ള ഒരു അനുമതിയല്ല അദ്ദേഹത്തിന്റെ എന്ന് പറയാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു മാന്യത അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ ചലച്ചിത്ര അക്കാദമി എന്ന് പറയുന്ന സുവിശേഷമായ പദവിയിൽ ആ ഒരു ചെയർമാൻ പദവിയിൽ നിന്ന് രാജിവെച്ച് അദ്ദേഹം പുറത്തു പോകണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അല്പമെങ്കിലും നാണം അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴും അതിൽ അള്ളിപ്പിടിച്ചിരിക്കാതെ രാജിവെച്ച് പുറത്തു പോകണം അതിന് സപ്പോർട്ട് ചെയ്യുന്ന സാംസ്കാരിക മന്ത്രിയോട് എനിക്ക് നിങ്ങൾ എങ്ങനെയാണ് ഈ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സ്ത്രീകളോട് മാന്യതയും നീതിയും കൊടുക്കുന്നതെന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്